നമസ്കാരം. കാൽപന്ത് കളി പ്രായഭേദമന്യേയുള്ള ആവേശമാണ്. ഫുട്ബോൾ കളിക്കാനായി ഒരു കൂട്ടം കുഞ്ഞിക്കൂട്ടുകാർ നടത്തുന്ന കഷ്ടപ്പാടിൻ്റെ രസകരമായ വീഡിയോയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത്. ഒരു ഫുട്ബോൾ സ്വന്തമാക്കുന്ന ആഗ്രഹത്തിനായി ഗൗരവകരമായ മീറ്റിംഗ് ആണ് ഒരു കൂട്ടം കുട്ടികൾ ചേർന്ന് സംഘടിപ്പിച്ചത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇവിടെ ഒരു മീറ്റിംഗ് ആണ്, ഫുട്ബോളിന്റെ മീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ പന്ത് പൊട്ടി, നമ്മൾ കുറെ പന്തുകൾ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പൊട്ടി, പിരിവെടുത്ത് നമ്മൾ വാങ്ങി, അതൊക്കെ പൊട്ടിപ്പോയി. ഇനി നമ്മളൊരു പന്ത് വാങ്ങാനില്ല പിരിവും. ഞാനാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടുള്ളത്. പിരിവിൽ എല്ലാവരും പൈസ തരണം, പന്ത് വാങ്ങണം എന്നുള്ള ഒരു ആശയമുണ്ട് എനിക്ക്. എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം. ഞാൻ നമ്മളിവിടെ പറയാൻ പോകുന്നത് വേറൊരു കാര്യമില്ല. നമ്മള് പന്ത് വാങ്ങാന് റൈറ്റ് ഹാൻഡ് ഇപ്പാണ് ഫ്ലിപ്കാർട്ടിന് ചെയ്യണത്. അപ്പൊ അതിന് വേണ്ട പൈസ നമ്മള് കൊടുക്കുക. പിന്നെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ റെഡിയാക്കാന് ഒരാൾക്കാര് വേണം. പിന്നെ നമ്മള് സെക്കൻഡറിക്ക് എന്താ പറയണ്ട്, ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇതൊക്കെ പറഞ്ഞാല് പൈസ എതിർപ്പുണ്ടോ? അതോ ഒന്നുകൂടി പറയാണ്, തിങ്കൾ തൊട്ട് ശനി വരല്ലോല് മുട്ടായി വാങ്ങണ പൈസ ഒക്കെ എടുത്തിട്ടാണ് നമ്മളിത്. അടുത്തഞ്ഞു വട്ടങ്ങൾ മുട്ടായി വാങ്ങണ്ട, അല്ലൊക്കെ ചീത്തയാവും. അപ്പോ ഇനി എന്തെങ്കിലും പറയണ്ട പറഞ്ഞോട്ടോ. ഇവിടെ പറഞ്ഞു ഞായറാഴ്ച ബാലസഭ ഉണ്ട്, അതിനാണ് പറയണേ വെള്ളിയാഴ്ച വരെ 2 ചുരുപ്പി എടുക്കുക. അപ്പോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി 2, 4, 5, 6, 7, 8 ശനിയാഴ്ച വരെ നമ്മള് നോക്കുക. അപ്പൊ 5 ഇതുണ്ടാവും. നമ്മളിങ്ങനെ പൈസ കൂട്ടി വെച്ച് ആക്കിയാല് നമുക്ക് 10 ദിവസം കൊണ്ട് 10 രൂപ ആക്കാം. പാർട്ടി മീറ്റിംഗുകളെ പോലും വെല്ലുന്ന കോർഡിനേഷനും ഗൗരവകരമായ പ്രസംഗവും മികച്ച കളിക്കാരനെ പൊന്നാടയണിയിച്ച് ആദരിക്കലും തുടങ്ങി കണ്ടു നിൽക്കുന്നവരെയെല്ലാം ഒന്ന് അമ്പരന്നു പോകും. തിങ്കൾ തൊട്ട് ശനി വരെ മിഠായി വാങ്ങുന്ന പൈസ കൂട്ടിവെച്ച് 10 രൂപയാക്കി കൊണ്ടുവന്ന് ഫുട്ബോൾ വാങ്ങുക, ഇതാണ് ഈ കൂട്ടുകാർ മീറ്റിംഗിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതി. ഗ്രൂപ്പിലെ വനിതാ പ്രതിനിധികൾ കൂടി പ്രമേയം അംഗീകരിച്ചതോടെ പന്ത് വാങ്ങുന്ന കാര്യം മീറ്റിംഗിൽ ഏകപക്ഷീയമായി തന്നെ പാസാക്കുകയായിരുന്നു. മിഠായി വാങ്ങുന്ന കാശ് കൂട്ടിവെച്ച് 10 രൂപയ്ക്ക് പന്ത് വാങ്ങുക എന്നതാണ് തീരുമാനം. കുറെ പന്തുകൾ നേരത്തെ പൊട്ടിപ്പോയി, അതുകൊണ്ട് പുതിയ പന്ത് വാങ്ങണം, പിരിവിടുന്ന കാര്യം അറിയിക്കുന്നതിനാണ് അവർ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. ഇക്കാര്യം പ്രത്യേകം തന്നെ രക്ഷാധികാരി പറയുന്നുമുണ്ട്. ഈ കുട്ടിക്ക് പറയുമ്പോൾ ഒരു ഇത് വരും, തെറ്റൊക്കെ വരും, ചിരിക്കരുത് ആരും. എല്ലാവരെയും വിളിച്ചപ്പോൾ ഇവനാണ് വന്നത്, ചിരിക്കരുത് എന്ന ആ കൂട്ടുകാരൻ്റെ കരുതലിനെ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ പോലും ആകില്ല. ഈ കുട്ടികളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയ. നാട്ടിലെ കുറച്ച് ചെറിയ കുട്ടികൾ ചേർന്ന് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ് വീഡിയോയുടെ ഉള്ളടക്കം. തങ്ങൾക്ക് കളിക്കാൻ ഒരു ഫുട്ബോൾ വാങ്ങാൻ പണം പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് മീറ്റിംഗ്. കമ്പ് വളച്ചുണ്ടാക്കിയ മൈക്കും അധ്യക്ഷനും സദസ്സുമൊക്കെ ചേർന്ന് ഗൃഹാതുരതയുടെ നിറവോടെയായിരുന്നു മീറ്റിംഗ് കൂടിയത്. ഒരു കുട്ടിക്കളിയുടെ പശ്ചാത്തലമുള്ള എന്നാൽ ആരിലും കൗതുകം നിറയ്ക്കുന്നതാണ് ഈ കുട്ടി മീറ്റിംഗ്. ഈ കുരുന്നുകളുടെ നിഷ്കളങ്കതയും കരുതലും കാര്യഗൗരവവും സോഷ്യൽ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. സാമൂഹ്യ പ്രവർത്തകനായ സുശാന്ത് നിലമ്പൂരാണ് ഈ വൈറൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോ കണ്ട് സ്പെയിൻകാരനായ വേക്കപ്പ് ഫുട്ബോൾ ടീമിന്റെ കോച്ച് സ്റ്റീവോ കുട്ടികൾക്ക് ഫുട്ബോൾ സമ്മാനമായി നൽകി സുശാന്തിനൊപ്പം രംഗത്തെത്തി. കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന് സഹായവും സുശാന്ത് നിലമ്പൂരും സംഘവും ഓഫർ നൽകുന്നുണ്ട്. കുട്ടികൾക്ക് ഫുട്ബോൾ കൊടുക്കുക എന്ന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. കാരണം ബാഴ്സലോണയിലുള്ള ഒരു കോച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുട്ബോളുമായിട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അത് അദ്ദേഹം കുട്ടികൾക്ക് കൈമാറാൻ പോവുകയാണ്. ഞങ്ങൾ സുശാന്തിൻ്റെ ഇന്നത്തെ രാത്രിത്തെ പോസ്റ്റ് കണ്ടു. അപ്പോൾ വളരെ ഒരു ഫീൽ ചെയ്തു ഞങ്ങൾക്ക്. ഫുട്ബോളിന് ഉള്ള കുട്ടികൾ, ഫുട്ബോളിന് ബോളിനും വേണ്ടി പിരിവെടുക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ വളരെയധികം ഞങ്ങൾക്ക് ഞങ്ങളെ ബേക്കപ്പ് ഫുട്ബോൾ അക്കാദമിക്കും ഞങ്ങളെ കോച്ച് ടിനോ അതുപോലെ ഞങ്ങളിത് കണ്ട സമയത്ത് ഞങ്ങൾക്ക് വളരെ വിഷമമായി. അപ്പോഴാണ് പറഞ്ഞത് ബേക്കപ്പ് ഫുട്ബോൾ അക്കാദമിൻ്റെ പ്രതിനിധികളായിട്ട് ആ കുട്ടികളെ പോയിട്ട് ഒന്ന് അഭിനന്ദിക്കാനും ആ കുട്ടികൾക്ക് ബോള് കൊടുക്കാനും ഈ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്ക് ബോള് കൊടുക്കാനും അതുപോലെ തന്നെ ഒരു പ്രോത്സാഹനം ബേക്കപ്പ് ഫുട്ബോളിൻ്റെ ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് ഈ കുട്ടികൾ അതിൽ നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളെ CBRG സ്റ്റേഡിയത്തിൽ ബേക്കപ്പ് ഫുട്ബോൾ അക്കാദമിയുടെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടുന്ന നല്ല കുട്ടികൾക്ക് ഞങ്ങൾ ക്യാമ്പ് അവിടെ ക്യാമ്പ് കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്.
ക്ലബ് ഷെമീറിയൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അവര് നമ്മുടെ ഈ കുട്ടികൾക്ക് ഫുട്ബോൾ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് അവരുടെ അവർ കൊണ്ടുവന്ന കൈമാറാണ്. അതോടൊപ്പം ഇതാ ഞങ്ങളെ കൂട്ടത്തിലെ ഒരാള് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനമായിട്ട് തന്നാണ്. വിത്ത് പേനാണ് കേട്ടോ. ഇതെന്താ അറിയാം, ഇതിന്റെ മഷി കഴിഞ്ഞാല് ഇത് നിങ്ങൾ മണ്ണിലിട്ടാല് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാർഷിക ഉൽപ്പന്നമായിട്ട് മാറും. പേരക്ക, ചാമ്പയ്ക്ക് അങ്ങനെ ആയിട്ട് മാറും കേട്ടോ. അയാൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. കിട്ടിയാലും വാങ്ങണേ. ഇതുകൂടി അല്ല, നമ്മളെ ഗോൾ കീപ്പർ എവിടെ? ഗോൾ കീപ്പർ മൂടി പോകരുത്, മൂടി പോകരുത്, മൂടി നിങ്ങളെന്താ പറയാനില്ല. ഒന്നും കാരണം ഏറെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോ ഉള്ളത്. നമ്മളെ ഈ കുട്ടികൾക്ക് ജേഴ്സിയും ഫുട്ബോളുമായിട്ട് മലയാളത്തിന്റെ യുവ നടന് ഉണ്ണി മുകുന്ദന് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഷൂട്ടുമായിട്ട് സിനിമ ഷൂട്ടുമായിട്ട് മറ്റൊരു സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വഴി ഈ നമ്മളെയുള്ള എല്ലാ കുട്ടികൾക്കും ജേഴ്സിയും ഫുട്ബോളുമായിട്ട് അവർ കൊടുത്തയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത് കൊടുത്തയച്ച ഉണ്ണി മുകുന്ദന് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അത് നിങ്ങൾ തന്നെ കുട്ടികൾക്ക് കൈമാറും. നല്ലതുമാണ്. ഒരിക്കല്ലേ അറിയാം. അപ്പൊ ഒരിക്കൽ കൂടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുട്ബോളും ജേഴ്സിയും എന്ന ഉണ്ണി മുകുന്ദൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കാം.